2021 കെ എസ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ ഉണ്ടാവുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആദ്യ കെ എസ് പ്രിലിമിനറി പരീക്ഷയിൽ 263-ലധികം വിദ്യാർത്ഥികളെ വിജയിപ്പിച്ച കേരളത്തിലെ ഏക സ്ഥാപനം. യു പി എസ് സി മോഡലിലുള്ള ഈ പരീക്ഷയ്ക്ക് വേണ്ടി പരിശീലനം ആരംഭിക്കാൻ നോട്ടിഫിക്കേഷൻ വരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കരുത്. നിങ്ങളുടെ പരിശീലനം എത്രയും വേഗം ആരംഭിക്കും. കേരളത്തിലെ ഏറ്റവും മികച്ച കോച്ചിംഗ് സ്ഥാപനത്തിനൊപ്പം ക്ലാസുകൾ ഡിസംബർ ആദ്യവാരം ആരംഭിക്കുന്നു. Welcome to KAS Mentor, where your dream job is just another reality. Hello friends, ellavarkum KAS Mentor Mains Answer Discussion Series ilekku swagatham. Inni session la nammal discuss cheyan povunnathu KAS Mains parikshayude paper 2 nattu varuna Indian constitution ayittu bandhappettu varuna moonu questionsum adinte answers um aanu. So first question, what is Lok Adalat? Briefly explain. Second question, how the imposition of Article 352, 356 and 360 does affect the center-state relations? Explain. Third question, discuss the emergency provisions mentioned in the Indian Constitution. So, ഇതിനകത്തുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 മാർക്കിനുള്ള ചോദ്യമാണ്, രണ്ടാമത്തത് 5 മാർക്കിനുള്ള ചോദ്യമാണ്, മൂന്നാമത്തത് 10 മാർക്കിനുള്ള ചോദ്യമാണ്. സോ അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, വാട്ട് ഈസ് ലോക് അദാലത്ത്? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ. എന്താണ് ലോക് അദാലത്ത് എന്നുള്ളത് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പോൾ ലോക് അദാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ പറയേണ്ടത് അതൊരു ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റിഡ്രസൽ മെക്കാനിസം ആണ്, അല്ലെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം ആണ്. അതായത് ആളുകൾ തമ്മിലുള്ള കേസസോ അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയുടെ മുന്നിൽ കെട്ടിക്കിടക്കുന്ന കേസോ ഡിസ്പ്യൂട്ട്സോ അല്ലെങ്കിൽ കോടതിയിൽ എത്തുന്നതിന് മുമ്പത്തെ അവസ്ഥയിൽ കിടക്കുന്ന കേസസൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അമിക്കബിളായിട്ട് സെറ്റിൽ ചെയ്യുന്നതിനെയാണ് ലോക് അദാലത്തുകൾ എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കിട്ടുന്നത് 1987 ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് അനുസരിച്ചാണ് ഇതിനൊരു സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കിട്ടുന്നത്. ഇത് ആക്ച്വലി അതിനൊക്കെ ഒരുപാട് മുമ്പേ ഒരു ഇൻഫോമലായിട്ട് ഇന്ത്യയിൽ നിലനിന്നിരുന്നൊരു സിസ്റ്റം ആയിരുന്നു ഓർത്ത് വെക്കുക. സോ അപ്പോൾ അതിനകത്ത് നമ്മൾ പറയേണ്ടത് ഒന്ന് ഇതെന്താണെന്ന് പറയണം. ഇതൊരു ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റിഡ്രസൽ മെക്കാനിസം ആണ്. അതായത് കോടതിയിലൂടെ അല്ലാതെ അമിക്കബിളായിട്ട് ഔട്ട് സൈഡ് വെച്ചിട്ട് സെറ്റിൽ ചെയ്യുന്നതിനെയാണ് ഇത് പറയുന്നത്. ഇതിന് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കിട്ടുന്നത് 1987 ഓക്കെ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, how the imposition of article 352 356 and article 360 does affect the center state relations explain. അതായത് എങ്ങനെയാണ് article 352-ന്റെയും 356-ന്റെയും 360-ന്റെയും imposition സംസ്ഥാനങ്ങളും സെൻട്രലും തമ്മിലുള്ള റിലേഷൻ ഏത് തരത്തിലാണ് ബാധിക്കുന്നത് എന്നാണ് ചോദ്യം. സോ അപ്പോൾ നമുക്കറിയാം, അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് 5 മാർക്കുള്ള ചോദ്യമാണ്. സോ അപ്പോൾ തുടക്കമായിട്ട് എന്ത് പറയാൻ പറ്റും, ഈ മൂന്ന് കാര്യങ്ങളും അതായത് ആർട്ടിക്കിൾ 352, 356, 360 എമർജൻസി പ്രൊവിഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്താ പറയാം, ആദ്യത്തെ കേസ് എടുക്കാം ആർട്ടിക്കിൾ 352. സോ അപ്പോൾ പറയാം ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സോ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനകത്ത് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെന്ന് പറയുന്നത് സംസ്ഥാനങ്ങളോട് ഏത് കാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതായത് സംസ്ഥാനത്തിൻ്റെ എക്സിക്യൂട്ടീവ് പവർ യൂസ് ചെയ്യുന്ന സമയത്ത് ഏത് വിഷയമായിട്ട് ബന്ധപ്പെട്ടും സെൻറ്ററിന് സ്റ്റേറ്റുകൾക്ക് ഡയറക്ഷൻസ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. രണ്ടാമതായിട്ട് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന ഏത് സബ്ജക്റ്റിലും പാർലമെൻറ്റിന് നിയമം നിർമ്മിക്കാം. മൂന്നാമതായിട്ട് സെൻട്രും സ്റ്റേറ്റും തമ്മിലുള്ള റവന്യൂ ഡിസ്ട്രിബ്യൂഷനകത്ത് മാറ്റം വരുത്താൻ ഈ കാലഘട്ടത്തിൽ, നാഷണൽ എമർജൻസി നിലവിലുള്ള കാലഘട്ടത്തിൽ പ്രസിഡൻറ്റിന് അധികാരം ഉണ്ടായിരിക്കും. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 356. ആർട്ടിക്കിൾ 356 എന്ന് പറയുന്നത് പ്രസിഡൻസ് റൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ് ഫങ്ഷൻസ് ഒക്കെ പ്രസിഡൻറ്റിനെ ഏറ്റെടുക്കാൻ പറ്റും, അതായത് എക്സിക്യൂട്ടീവ് അതോറിറ്റി മൊത്തം പ്രസിഡൻറ്റിൻ്റെ കയ്യിലാവും. രണ്ടെന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ അധികാരങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പാർലമെൻറ്റിനെ ഏറ്റെടുക്കാൻ പറ്റും. ഈ രണ്ട് മാറ്റങ്ങളുമാണ്. അപ്പോൾ ഈ സമയത്ത് അതായത് പാർലമെൻറ്റ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ അധികാരങ്ങൾ ഏറ്റെടുക്കുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ സമയത്ത് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന ഏത് സബ്ജക്റ്റിലും ആ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് പാർലമെൻറ്റിന് നിയമം നിർമ്മിക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 360 ആണ്. ആർട്ടിക്കിൾ 360 ഫിനാൻഷ്യൽ എമർജൻസി ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ്. സോ അപ്പോൾ അതിനകത്ത് എന്താ പറയാം, ഒന്നാമത്തെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളോട് ചെലവ് ചുരുക്കൽ നടപടികളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളോട് അവരുടെ എക്സ്പെൻഡിച്ചർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, സെൻറ്ററിന് പറയാൻ പറ്റും. രണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിലുള്ള അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്ന എല്ലാ എംപ്ലോയീസിൻ്റെയും അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻസിലിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ ശമ്പളം കുറക്കാൻ ഈ സമയത്ത് അല്ലെങ്കിൽ അവരുടെ അലവൻസസ് കുറക്കാൻ ഈ സമയത്ത് സെൻറ്ററിന് സ്റ്റേറ്റുകളോട് ആവശ്യപ്പെടാം. മൂന്നാമതായിട്ട് സംസ്ഥാനത്തിനകത്ത് വരുന്ന എല്ലാ ഫിനാൻഷ്യൽ ബില്ലുകളും മണി ബില്ലുകളും പ്രസിഡൻറ്റിൻ്റെ കൺസിഡറേഷന് വേണ്ടിയിട്ട് റിസർവ് ചെയ്യണമെന്ന് എന്ത് ചെയ്യാൻ പറ്റും, പ്രസിഡന്റിന് പറയാൻ പറ്റും. ഇതാണ് ഈ മൂന്നെണ്ണത്തിൻ്റെയും കേസും അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനകത്ത് വരുന്ന ഇമ്പാക്റ്റ്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇതൊരു 10 മാർക്കിനുള്ള ചോദ്യമാണ്. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദി എമർജൻസി പ്രൊവിഷൻസ് മെൻഷൻഡ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇന്ത്യൻ ഭരണഘടനക്കകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള എമർജൻസി പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ,
സോ അപ്പോൾ ഇതൊരു 10 മാർക്കുള്ള ചോദ്യം. അത് കാരണം നമ്മൾ എന്ത് ചെയ്യണം, ഇന്നൊരു ഇൻട്രൊഡക്ഷൻ എഴുതണം, ഒരു ബോഡി എഴുതണം, ഒരു കൺക്ലൂഷൻ എഴുതണം. സോ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എമർജൻസി പ്രൊവിഷൻസ് എന്ന് പറയുന്നത് Article 352 മുതൽ Article 360 വരെ Part 18 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയാം. ഇതെന്ത് എന്തിനു വേണ്ടിയിട്ടാണ്, അബ്നോർമൽ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് എമർജൻസി പ്രൊവിഷൻസ്. ഇത് കൊണ്ടുവരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സോവറേനിറ്റി, അതേപോലെ തന്നെ യൂണിറ്റി, ഇൻറ്റഗ്രിറ്റി, അതേപോലെ തന്നെ സെക്യൂരിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ സേഫ് ഗാർഡ് ചെയ്യാനും, അതായത് ഒരു എന്താണ് ഒരു ഇമ്മീഡിയറ്റ് ത്രെട്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളും അതേപോലെ തന്നെ ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സിസ്റ്റം അതേപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എമർജൻസി പ്രൊവിഷൻസ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഉൾപ്പെടുത്തിയതിനുള്ള റാഷണൽ എന്ന് പറയാൻ പറ്റും. ഇനി എന്റെ ബോഡിക്കകത്ത് എന്ത് പറയാൻ പറ്റും, നമ്മുടെ ഈ എമർജൻസി പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് പറയാം, അതായത് എന്താണ് Article 352 എന്ന് പറയാം, Article 352 എങ്ങനെയാണ് ഇമ്പോസ് ചെയ്യുന്നതെന്നുള്ള കാര്യം പറയാം, അതിൽ ഇമ്പാക്ട് എന്താണെന്ന് പറയാം, അതേപോലെ തന്നെ രണ്ടാമതായിട്ട് പ്രസിഡൻസ് റൂളിനെ കുറിച്ച് പറയാം, അതിനകത്ത് Article 386 കാര്യം പറയാം, എന്തൊക്കെ ഗ്രൗണ്ട്സിലാണ് ഇത് ഇമ്പോസ് ചെയ്യുന്നതെന്ന് പറയാം, ആർക്കാണ് അത് ഇമ്പോസ് ചെയ്യാനുള്ള അധികാരം എന്ന് പറയാം, അതേപോലെ തന്നെ അതിൻ്റെ ഇമ്പാക്ട് എന്താണെന്ന് പറയാം. അതേ രീതിയിൽ തന്നെ ഫിനാൻഷ്യൽ എമർജൻസിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പറയാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഇമ്പാക്ട് പറയുമ്പോൾ എന്ത് പറയണം, ഈ നാഷണൽ എമർജൻസിയുടെ കാര്യം പറയുമ്പോൾ അത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനകത്ത് ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്താണ്, ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് ഉണ്ടാകുന്ന ഇമ്പാക്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ പറയണം, അതേപോലെ തന്നെ ഈ 3 കാര്യങ്ങൾക്കകത്തും 44th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് അനുസരിച്ച് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറയണം, അവസാനമായിട്ട് എന്ത് പറയണം, ഇതിൻ്റെ മുകളിലുള്ള പാർലമെന്ററി കൺട്രോൾ പറയണം. ഓക്കെ, എന്നിട്ട് പിന്നെ അതിനെക്കുറിച്ച് പറയേണ്ടതാണ് ഈ സാധനത്തിന്, അതായത് ഈ എമർജൻസി പ്രൊവിഷൻസിനെ ഫേവർ ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് പറയണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇൻട്രൊഡക്ഷനകത്ത് പറഞ്ഞതുപോലെ, അതായത് എന്തുകൊണ്ട് ഇത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഉൾപ്പെടുത്തിയെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള എമർജൻസി പ്രൊവിഷൻസിന് നമുക്ക് ഫേവർ ചെയ്യാൻ പറ്റും, അതായത് ഇന്ത്യയുടെ അബ്നോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇന്ത്യയുടെ സോവറേനിറ്റിയും യൂണിറ്റിയും ഇൻറ്റഗ്രിറ്റിയും അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ഡെമോക്രസിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ കൊടുത്തേക്കുന്നതെന്നുള്ള കാര്യം പറയാം. ഇനി അതേപോലെ തന്നെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയാൻ പറ്റും, അതായത് ഈ എമർജൻസി പ്രൊവിഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന കുറച്ച് പോയിന്റ്സ് പറയാം. ഫോർ എക്സാമ്പിൾ, ഒരുമാതിരിപ്പെട്ട ഒരു ജനാധിപത്യ രാജ്യത്തിലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്ന രീതിയിലുള്ള എമർജൻസി പ്രൊവിഷൻസ് ഇല്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ USA എമർജൻസി പ്രൊവിഷൻസ് ഉണ്ടെങ്കിലും അവിടുത്തെ ആൾക്കാരുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്തുകൊണ്ടൊന്നും എമർജൻസി പവേഴ്സ് പ്രസിഡന്റിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്നിട്ട് എന്ത് പറയാം, നമുക്കൊരു കൺക്ലൂഷൻ ആയിട്ട് എന്ത് പറയാം, ഈ എമർജൻസി പ്രൊവിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാരണം കൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഉൾപ്പെടുത്തിയത്, അത് എന്തുകൊണ്ട് ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്, അതായത് അപ്പോൾ അതിനകത്ത് എന്ത് പറയാം, അതായത് ഈ എമർജൻസി പ്രൊവിഷൻസ് യൂസ് ചെയ്യുന്നത് ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അതായത് ഈ പറഞ്ഞിട്ടുള്ള എന്ത് കാരണം കൊണ്ടാണ് അത് ഉൾപ്പെടുത്തിയെന്നുള്ള കാര്യം പറയാം. എന്നിട്ട് പിന്നെ എന്ത് പറയാം, ഇത് യൂസ് ചെയ്യുന്നത്, അതായത് ഇതിപ്പോൾ എക്സിക്യൂട്ടീവിനാണ് എമർജൻസി പവേഴ്സ് യൂസ് ചെയ്യാൻ അധികാരമെങ്കിലും അതിൻ്റെ മുകളിൽ കൃത്യമായിട്ടുള്ള ചെക്സ് ആൻഡ് ബാലൻസസ് ഉണ്ട്, 44th Amendment ആക്ടിൻ്റെ കേസൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ സാധൂകരിച്ചുകൊണ്ട് നമുക്കൊരു കൺക്ലൂഷൻ പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സെഷനിൽ പറയാനുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഇതുപോലെ മറ്റേതെങ്കിലും ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക,